الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة كافرون وبينهما حجاب وعلى الأعراف رجال يعرفون كلا بسيماهم ونادوا أصحاب الجنة سلام عليكم لم يدخلوها وهم يطمعون وإذا صرفت أبصارهم تلقاء أصحاب النار قالوا ربنا لا تجعلنا مع القوم الظالمين صدق الله مولانا العظيم ونادى أصحاب الجنة سرقكار ورشبريم أصحاب النار نرقكار أنقذ وجدنا ما وعد ربنا حقا ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഞങ്ങളിലായി എത്തിച്ചിരിക്കുന്നു. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ ചെയ്തവർക്കും സ്വർഗമുണ്ട് എന്ന് ഞങ്ങൾ നാഥൻ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ റബ്ബിന്റെ വാഗ്ദാനത്തിനെ ഞങ്ങളിതായി എത്തിച്ചിരിക്കുന്നു. ഫഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തതിനെ സത്യസന്ധമായ നിലയിൽ നിങ്ങൾ എത്തിച്ചില്ലേ എന്ന് സ്വർഗക്കാർ നരകക്കാരോട് ചോദിക്കും. അപ്പോൾ നരകക്കാര് പറയും, റബ്ബ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത് ഞങ്ങളും എത്തിച്ചു എന്ന് പറയും. അഫരീങ്ങൾക്ക് നരകമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിരുന്നു, മുശ്രിക്കീങ്ങൾക്ക് നരകമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിരുന്നു. അങ്ങനെ അള്ളാഹു തആല പലർക്കും നരകമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവരൊക്കെ പറയും, ഞങ്ങളോ ഞങ്ങളുടെ റബ്ബ് പറഞ്ഞ കാര്യം നിങ്ങളിതായി എത്തിച്ചിരിക്കുന്നു എന്ന് പറയും. ഈ സന്ദർഭത്തിൽ അവിടെ ഒരു വിളിച്ചു പറയുന്നാണ് അവരുടെ ഇടയിൽ നിന്നും വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേൽ ആണ്, അക്രമികളുടെ മേലുണ്ടാവട്ടെ, അക്രമികളുടെ മേലാണ് അള്ളാഹുവിന്റെ ശാപം എന്ന് അവരുടെ ഇടയിൽ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും. الذين يصدون عن سبيل الله അക്രമികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തെ വിട്ട് തടയുന്ന ആളുകളാണ്, തടഞ്ഞു വെക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ നേരായ മാർഗത്തിനെ അവർ വളഞ്ഞതാക്കി മാറ്റുകയും ചെയ്യുന്നവരാണ്. അന്ത്യദിനത്തിൽ വിശ്വാസമില്ലാത്തവരുമാണവർ, അവർ അവിശ്വാസികളുമാണ്. അങ്ങനെയുള്ള ബാലിമീങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് അവരുടെ ഇടയിൽ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും. സ്വർഗക്കാരുടെയും നരകക്കാരുടെയും ഇടയിൽ ഒരു വലിയ ഭീതിയുണ്ട്, മറയുണ്ട്. അഹ്റാബിന്റെ മുകളിൽ കുറെ ആളുകളുണ്ട്, കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും
അവരുടെ അടയാളങ്ങളെ കൊണ്ട് എല്ലാവരെയും അവർ അറിയും. സ്വർഗക്കാരെ വിളിച്ചിട്ട് മുകളിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ പറയും, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയും. അവർ ആ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഐറാഫിന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. എന്നാൽ സ്വർഗപ്രാപ്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ അവർ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ മുഖങ്ങളെ നരകക്കാരുടെ ഭാഗങ്ങളിലേക്ക് തിരിക്കപ്പെട്ടാൽ, നരകക്കാരെ അവർ കാണുമ്പോ അസ്ഹാബുന്നാറിന്റെ ഭാഗത്തിലേക്ക് ദിശയിലേക്ക് അവരുടെ മുഖങ്ങൾ തിരിക്കപ്പെടുമ്പോൾ ആരോ ആര് പറയും, റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുവേ നീ ഞങ്ങളുടെ അക്രമികളായ ജനതയുടെ കൂടെ ആക്കരുത് അല്ലാ എന്നവർ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അസ്ഹാബുൽ ജന്നയിൽ ആയത്തിലുള്ള ഈ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിൽ ഇഹ്റാം എന്ന് പേര് വരാനുള്ള കാരണമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇനിയും അടുത്ത ആയത്തിലും ഇഹ്റാമിനെ പറ്റിയാണ് പറയുന്നത്. അതും കൂടിയാണ് ഓർമ്മ കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തി ആൾക്കാർ വിളിച്ചു പറയും, ചില പുരുഷന്മാരെ ചില ആൾക്കാരെ വിളിച്ചു പറയും, അവരുടെ അടയാളങ്ങളെ കൊണ്ട് അവർ തിരിച്ചറിയുന്ന തിരിച്ചറിയുന്ന ആളുകളെ വിളിച്ചിട്ട് പറയും. എന്താ പറയുന്നത്? കാലാവർ പറയും, നിങ്ങൾ ധനം സംഭരിച്ചു വെച്ചു, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല. നിങ്ങൾ അഹങ്കരിച്ചവരായിരുന്നു, അതും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല. സത്യവിശ്വാസികളെ ചൂണ്ടിയിട്ട് അവർ പറയും, അവരല്ലേ അള്ളാഹുവിന്റെ കരുണ അവർക്ക് എത്തുകയില്ല എന്ന് നിങ്ങൾ വാദിച്ചവർ, നിങ്ങൾ സത്യം ചെയ്തവർ. സത്യവിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് എത്തുകയില്ല എന്ന് നിങ്ങൾ ദുനിയാവിൽ വെച്ച് ഭൂമിയിൽ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞില്ലേ? അവരിപ്പോ അവർക്കും അവർ സ്വർഗത്തിലാണ്. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾക്കൊരു പേടിയുമില്ല. നിങ്ങൾക്കൊരു പ്രയാസമില്ല, ഒരു പേടിയോ ടെൻഷനോ ഇല്ലാതെ നിർഭയരായിക്കൊണ്ട് നിങ്ങൾ ഇതാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് അവരോട് വിളിച്ചു പറയപ്പെടുന്നതാണ്. അപ്പൊ ഐറാഫിന്റെ ആൾക്കാരെ പറ്റി ഇവിടെ പറയും. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു വലിയ മറ, ഒരു ഭിത്തി, അതാണ് ഐറാഫ്. പരിശുദ്ധ ഖുർആനിലും ഒരു ഒരു രണ്ടിന്റെയും ഇടയിൽ ഒരു വലിയ മറ അവർ സ്ഥാപിക്കപ്പെടും. അതിന് കവാടമുണ്ട്. ആ കവാടത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അവരുടെ റഹ്മത്താണ്. അതിന്റെ പുറംഭാഗത്ത് അള്ളാഹുവിന്റെ അദാബുമാണ്. ഉൾഭാഗത്ത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, പുറത്ത് അള്ളാഹുവിന്റെ അദാബാണ്.
ഇത് സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള മറയാണ്. ആ മറക്ക് അപ്പുറത്ത് കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മറക്കുള്ളിലാണ് അള്ളാഹുന്റെ റഹ്മത്ത്, മറക്ക് ഇപ്പുറത്ത് അള്ളാഹുന്റെ അദാബാണ് നരകമാണ്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും, അവരുടെ നന്മയും തിന്മയും സമമായിട്ടുള്ള ആൾക്കാരാണ്. അവർ നരകത്തിലേക്ക് കടക്കാനുള്ള തെറ്റുണ്ടാവില്ല, എന്ന സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു നന്മയും അവർക്കില്ല. രണ്ട് തുല്യമായിട്ടുള്ള ആൾക്കാരാണ് ഇത് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നത്. അവരിടക്കിടക്ക് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അത് സ്വർഗക്കാരെ കാണുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷ, സലാമത്തിന്റെ ചെല്ലിങ്ങനെ വിടും, സലാമു അലൈക്കും ഞങ്ങളുടെ കിട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സലാഞ്ജലി സലാഞ്ജലി അവരങ്ങനെ പറയും. പക്ഷെ അവർ സ്വർഗത്തിൽ കടന്നിട്ടില്ല, കടക്കൂലെന്നല്ല, പിന്നെ നിലവിൽ കടന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾ കടക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് അവർ സ്വർഗക്കാരെ കാണുമ്പോൾ സലാമത്ത് ചെല്ലുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ മുഖങ്ങൾ നരകക്കാരിലേക്ക് തിരിക്കപ്പെട്ടിരിക്കപ്പെടും. നരകക്കാരെ കാണുമ്പോൾ അവർ പെട്ടെന്ന് ചെയ്യും, മനസ്സിനെ ഇത് അക്രമികളാണ്, ഞങ്ങൾ ഇവരെ പെടുത്തിട്ടോ. അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇടക്ക് സ്വർഗത്തിനെയും ഇടക്ക് നരകത്തിനെയും ഇടക്ക് കണ്ടുകൊണ്ട് കുറെ കാലങ്ങൾ അവർക്ക് അവിടെ കഴിച്ചുകൊണ്ടേണ്ടി വരും. അവരാണ് ഏറാമിന്റെ ആക്കാർ എന്ന് പറയുന്നത്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഈ ഭിത്തിക്കാണ് ഏറാം എന്ന് പറയുന്നത്. سئل رسول الله صلى الله عليه وسلم عن أصحاب الأعراف عراف الأعراف صلى الله عليه وسلم سوذك فرد أبدا وصفين دا أبدا رسول الله صلى الله عليه وسلم تقول فرد فماه من يفصل بينهم العباد ജനങ്ങളുടെ അടിമകളുടെ ഇടയിൽ നിന്നും അവസാനമായി ഫസൽ ചെയ്യപ്പെടുന്നവർ അവരാണ്. വിധി നടപ്പിലാക്കപ്പെടുന്നവർ അവരാണ്. സ്വർഗത്തിലേക്കാണ് നരകത്തിലേക്കാണ് തീരുമാനിക്കപ്പെടുന്നവരാണ്. അങ്ങനെ അടിയനാടെ ഇടയിലുള്ള വിധാരണയും തീരുമാനങ്ങളും ഒക്കെ റബ്ബുൽ ആലമീനായ അല്ലാഹു തആല അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിരമിച്ചാൽ അടിമകളുടെ ഇടയിലുള്ള ഫസ്ലുൽ ഖളാ നരകക്കാരെ നരകത്തിലേക്കും സ്വർഗക്കാരെ സ്വർഗത്തിലേക്കൊക്കെ വേർതിരിച്ചു വിടുന്ന ആ ഫസ്ലുൽ ഖളാ അതിൽ നിന്നും റബ്ബുൽ ആലമീനായ റബ്ബ് വിരമിക്കുമ്പോൾ അല്ലാഹു പറയും അൻതും ഖൗമൻ അഖ്റജതുക്കും അഖ്റജതുക്കും ഹസനാതുക്കും മിനന്നാർ നിങ്ങൾ നിങ്ങൾ ചെയ്ത നന്മകൾ കാരണമായി നിങ്ങൾ നരകത്തിൽ കടന്നിട്ടില്ല. നിങ്ങളുടെ നന്മകൾ നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്താക്കി എന്നാൽ വലം തദ്ഖുൽ ജന്നത്ത നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ പ്രത്യേകം എന്റെ പ്രത്യേക കോട്ടയിലുള്ള ആൾക്കാരാണ്. ഞാൻ മോചനം നൽകുന്നവരിൽ പെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് ആ സ്വർഗത്തിന്റെ എല്ലാം നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അല്ലാഹു തആല അവരോട് പറയും. അപ്പൊ അവരെയോ അവരെയോ രണ്ട് കാര്യം അല്ലാഹു തആല അടിമകളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്ത കാരണത്താൽ നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി പോകും, നിങ്ങൾ ചെയ്ത സൽക്കർമ്മത്തിന്റെ കാരണത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. സൽക്കർമ്മങ്ങളെ അല്ലാഹു തആല അടിമകളോട് ചേർത്ത് പറയാം, നിങ്ങൾ ചെയ്ത നന്മ കാരണം എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ ചെയ്ത നന്മ കാരണം നിങ്ങൾക്ക് സ്വർഗത്തിൽ പഠിച്ചു പറഞ്ഞു. എന്നാൽ അടിമകൾ എന്ന് പറയുന്നത് അതാണ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അടിമകൾ പറയുന്നത് അല്ലാഹുവിനാണ് സർവസ്തുതിയും, ഇതിലേക്ക് ഞങ്ങളെ ചേർത്തവൻ അല്ലാഹുവാണ്. അള്ളാഹുവിന്റെ ഹിദായത്തില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ സന്മാർഗലബ്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ സ്വർഗത്തിൽ പ്രവേശിക്കുമായിരുന്നില്ല. അള്ളാഹുവാണ് ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് അടിമകൾ പറഞ്ഞത്. ആ ക്രെഡിറ്റ് അല്ലാഹു കൊടുത്തു, അല്ലാഹു തആല ക്രെഡിറ്റ് ആർ കൊടുത്തു, നിങ്ങൾ ചെയ്തതിന്റെ കാരണത്താൽ നിങ്ങൾ പ്രവേശിച്ചു എന്നവോ അല്ലാഹു സംസാരിക്കും പറഞ്ഞു. അതാ നമ്മൾ പറയുമ്പോൾ തിരിച്ചു നേരെ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിച്ചു, നബിയെ താങ്കളും അങ്ങനെയാണോ? അതെ, ഞാനും അങ്ങനെയാണ്. ഞാനും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്നത്. പക്ഷെ ഇല്ലാ എന്ന റബ്ബിയെ തഹമ്മദനി റഹ്മത്ത്, എന്റെ റബ്ബ് എന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ അള്ളാഹിനെ പറ്റി അങ്ങനെ വിചാരിക്കും, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോവാം. കർമ്മങ്ങളൊക്കെ ഒരു ഭാഗമാണ്. അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ റഹ്മത്തും ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കിടക്കാം.
അല്ലാഹുവിന്റെ അവതാരം കൊണ്ട് മാത്രം നമ്മളൊക്കെ സ്വർഗത്തിൽ അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് അടുത്തിരിക്കുന്നു. ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ലവരേഷൻ അഹങ്കാരമില്ലാതെ സ്വന്തം കർമ്മങ്ങളിൽ ഒരു വലിപ്പം തോന്നാതെ അതിൽ വിശ്വാസം തോന്നാതെ അള്ളാഹുലേക്ക് മാത്രം ചേർത്തി വെച്ചുകൊണ്ടാണ് അവർ അള്ളാഹുനെ സ്തുതിച്ചുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ വീട്ടുകാരെയും കുടുംബക്കാരെയും ഉൾപ്പെടുത്തി.